ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂര്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടും അതുപോലെ തന്നെ ഇവിടെയുള്ള പരിസരങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പം നിലമൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. മുളകും കാപ്പിക്കുരും ഒക്കെ ഉണങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ മുഴുവൻ കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഒരു 50-55 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ ഇത്. അപ്പം ഓരോ പ്രാവശ്യത്തെ ഓരോ മെയിൻ്റനൻസ് ചെയ്ത് വീട് കുറേശ്ശെ കുറേശ്ശെ പരിഷ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പുതിയ വീടൊക്കെ വെക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ. ഇവിടെ കാറും വണ്ടികളും ഒക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു ഷെഡ് പോലെ പണിതാണ്. അപ്പം മുളകൊക്കെ ചവിട്ടാൻ വേണ്ടി കാറൊക്കെ വെളിയിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്നതാണ്. ഇത് കാപ്പിക്കുരു ഉണങ്ങി അടുക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് അച്ചൂട്ടൻ്റെ കിളിക്കൂടാണ് കേട്ടോ. രണ്ട് കിളിയുണ്ട്. ആൺകിളിയുടെ പേര് ലൂണയെന്നും പെൺകിളിയുടെ പേര് ലൂക്കയെന്നുമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പണിത കൂടാണ്. ഇത് ചെറിയ കൂടായിരുന്നു, ഇപ്പം ഞങ്ങൾ വലുതാക്കി ഒന്ന് പണിത്. ഇപ്പോൾ കിളി പെൺകിളി മുട്ടയൊക്കെ ഇടാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സിറ്റ് ഔട്ട്. നമ്മളിപ്പോൾ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ചെറിയൊരു ഹാള്. അപ്പം ഒരു റൂമിൻ്റെ അകത്ത് ഏലക്കയൊക്കെ ഉണക്കി അച്ഛൻ അടുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കട്ടിലൊക്കെ എടുത്ത് വെളിയിലിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലം. ഇത് അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ റൂമാണ്. ഇവിടെ ചെറിയൊരു ഷോ കേസ് ഉണ്ട്. അച്ചൂട്ടന് കിട്ടിയ കുറേ സമ്മാനങ്ങളും അതുപോലെ കുറേ ഫ്ലവർ വേഴ്സും പാവകളും ഒക്കെ ഒന്ന് സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ പോകുന്നത് ഞങ്ങളുടെ മുറിയിലേക്കാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂം. ഇപ്പോൾ രണ്ട് കട്ടിൽ അടുപ്പിച്ചിട്ടിട്ട് ഞങ്ങൾക്ക് നാലു പേർക്കൂടെ കിടക്കാവുന്ന രീതിയിൽ ആണ് കട്ടിലെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ അലമാരയിലാണ് എൻ്റെ കമ്മലുകളും അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നത്. ഞാൻ തെർമോക്കോളിൽ ഇങ്ങനെ കമ്മൽ കുത്തി കുത്തി അടുക്കി വെച്ചിരിക്കും എപ്പോഴും. ഇപ്പോൾ ഒരെണ്ണം ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും അത് അതേ സ്ഥാനത്ത് തന്നെ അടുക്കി എപ്പോഴും വെച്ചിരിക്കും. ഇപ്പം എൻ്റെ വളകളുടെയൊക്കെ കുറച്ച് കളക്ഷനാണ് കേട്ടോ. ഇനി നമ്മൾ ഡൈനിങ് റൂമിലേക്ക് പോവുകയാണ്. ഇത് ആദ്യത്തെ അടുക്കള എവിടെയായിരുന്നു, അത് പൊളിച്ചിട്ട് അവിടെ നമ്മളിപ്പം ഗ്രൈൻഡറും അതുപോലെ മിക്സിയൊക്കെ വെക്കാൻ വേണ്ടി അതുപോലെ അച്ചൂട്ടൻ്റെ ഒരു ചെറിയൊരു അക്വേറിയം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു അലമാരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത പാത്രങ്ങളാണ് ഇവിടെ എപ്പോഴും അടുക്കി വെച്ചിരിക്കും. എപ്പോഴും അത് നീറ്റായിട്ടിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത്. നമ്മൾ നമ്മളുടെ ചെറിയൊരു അടുക്കളയിലേക്ക് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ചെറിയ അടുക്കള. ഇവിടെ വെച്ചാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ ഗ്ലാസ്സും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ പ്ലേറ്റുകളും ഒക്കെ നമ്മൾ വാഷ് ബേസിനെ കഴുകുകയും ചെയ്യാൻ നേരം തന്നെ അവിടെ കമത്തി വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ അടുക്കള ആവശ്യത്തിന് വേണ്ടിയുള്ള പൊടികളും അതുപോലെ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മളിവിടെയാണ് വെക്കുന്നത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ചെടികളുടെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ഒരു ദിവസം ഇട്ടിരുന്നു. അപ്പം നമ്മൾ പുതിയ കുറേ വെറൈറ്റി ചെടികളൊക്കെ വീണ്ടും ഗ്ലാസ്സുകളിലാക്കി നട്ടിട്ടുണ്ട്. നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കുറേ ചെടികളൊക്കെ കൊണ്ട് നട്ടിരിക്കുന്നതാണ്. പിന്നെ ബോൾസും അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡിലും കുറേ ചെടികളുണ്ട്. ഇതുണ്ട് കള്ളിമുൾച്ചെടിയുടെ മൂന്ന് തരത്തിലുള്ള കള്ളിമുൾച്ചെടിയാണ് കേട്ടോ. ഇത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇവിടെ പിന്നെ ഞാനൊരു 10 മണിച്ചെടി ഒരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ടെട്ടർ ലൈന് കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നതാണ്.
ഞാനുണ്ടാക്കിയ കൊക്കടാമയാണ് കേട്ടോ. പായൽ മണ്ണ് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് പായലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. മൂന്നാലെണ്ണം ഉണ്ടാക്കിയിട്ട് ഒരെണ്ണേ പിടിച്ചുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതായിട്ട് വന്നിരിക്കുകയാണ്. അധികം വെയിലൊന്നും കൊള്ളാത്ത സ്ഥലത്ത് വേണം വെക്കാൻ, അല്ലേ പെട്ടെന്ന് ഇത് വാടിപ്പോവും. അപ്പോൾ ഞങ്ങൾ വെയിലൊന്നും കൊള്ളാതെ ഇവിടെ തന്നെയാണ് വെക്കുന്നത്. എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇവിടെയും കുറച്ച് പച്ചക്കറികളും അതുപോലെ തന്നെ കുറച്ച് ചെടികളൊക്കെ ഈ സൈഡിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നട ഇറങ്ങിപ്പോകുമ്പം ഇവിടെയും കുറേ ചെടികളുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ആ സൈഡിൽ നട്ടിട്ടുണ്ട്. ഇതുണ്ട് ഒരു സിസ് ചീരയുടെ ചെടിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് പുതിയതായിട്ട് നട്ട കുറച്ച് പയറാണ്. ഇത് വള്ളി ബീൻസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം പയർ എന്നൊക്കെ പറയുന്ന നീളത്തിലുള്ള അച്ചിങ്ങ പയർ, ആ പയർ നട്ടിട്ടുണ്ട്. പിന്നെ ഒരു മൂട് പാവലും പുതിയതായിട്ട് നട്ടിട്ടുണ്ട് കണ്ടോ. ബീൻസിലൊക്കെ കായ്ക്കാൻ തുടങ്ങി. ഇത് മുന്തിരിയുടെ തൈയാണ്, ചെറിയ കൂടത്തൈ മേടിച്ചതാണ്. ഇപ്പം അത്യാവശ്യം കയറിയൊക്കെ വരുന്നുണ്ട്. നമ്മൾ കയറി വരുന്ന വഴിയുടെ രണ്ട് സൈഡിലും ഇങ്ങനെ തട്ടുതട്ടായിട്ട് തിരിച്ച് അതിലാണ് നമ്മൾ കൂടുതലും ചെടികൾ നടുന്നത്. ഇത് താമരയാണ് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച രണ്ട് തൈയ്യ കുരു എടുത്തുകൊണ്ട് വന്നിട്ട് അത് കിളിപ്പിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോകുന്നത്. ആ പാലം കെട്ടിയിട്ടില്ലേ, അവിടം വരെ നമ്മുടെ സൈഡാണ്. അതിൻ്റെ അപ്പുറം വേറൊരാളുടെ പറമ്പാണ്. അതിലേക്കൂടെ കയറി വേണം നമ്മുടെ വീട്ടിലേക്ക് വരാൻ. ഇപ്പോൾ പാലം വരെ കോൺക്രീറ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും ചെടിയൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഇത് കണ്ടോ, ഒരു കാട്ടുമാവാണ് കേട്ടോ. എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയാൻ പറ്റില്ല. അത്രയും വണ്ണവും, അമ്മയൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പോലും ഇതുപോലെ വണ്ണം ഉണ്ടെന്നാണ് അമ്മ പറയുന്നത്. അതിൻ്റെ പഴക്കം പറയാൻ പറ്റില്ല, അത്രയും പഴക്കമുള്ളതാണ്. പക്ഷേ എന്ത് മനോഹരമാണെന്ന് നോക്കി കാണാൻ, ഭയങ്കര ഇവിടെ മൊത്തം തണല് നിരുന്ന ഒരു വൃക്ഷമാണിത്. നല്ല ഭംഗിയാണ് കാണാൻ. കട്ടുമാവും പൂത്ത് ഇതിൻ്റെ പഴമൊക്കെ ആയിക്കഴിയുമ്പം ഇവിടെ ചുറ്റുപാടുമുള്ള പിള്ളേർ മൊത്തം ഇതിൻ്റെ ചുവട്ടിൽ കാണും, ഇതിൻ്റെ പഴം പറക്കി തിന്നാൻ. ഇത് കയറി പറിക്കാൻ ഭയങ്കരം ബുദ്ധിമുട്ടാണ്. അതുണ്ടോ, കാട്ടുമാവ് പൂത്ത് വയ്ക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഞാനൊരു സൈഡിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്, മുഴുവൻ എനിക്ക് എടുക്കാൻ പറ്റില്ല. അത്രയും വലിപ്പമാണ് ഇതിന്. പുതിയതായിട്ട് തോട് കെട്ടിയതാണ് കണ്ട രണ്ട് സൈഡും. അപ്പം ഒരു രണ്ട് സൈഡിലും നല്ലപോലെ കെട്ടി കോൺക്രീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അച്ചൂട്ടൻ അവിടെ നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈയിടെ കോൺക്രീറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പം ഇതിൽ നിറച്ച് വെള്ളം ഒഴിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം മണ്ണൊക്കെ വീണ് അടഞ്ഞ് അധികം വെള്ളം ഒഴുകുന്നില്ല. അപ്പം ഇതാണ് ഞങ്ങളുടെ ചെറിയ വീടും പരിസരമൊക്കെ ഇതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.